വിഷമിശേഖം സ്ഥിതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അറബിയയിൽ ജനിക്കുകയും സിറിയയിൽ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്യുന്ന രണ്ട് സഹോദരന്മാരെ കുറിച്ചാണ്, കോസ്മോസും ദമയാനോസും. അവർ രണ്ടുപേരും ഭിക്ഷഗ്രന്മാരായിരുന്നു. ക്രിസ്തീയ ഉപയുടെ പ്രചോദനത്തെ പ്രതിഫലം കൂടാതെ അവർ ചികിത്സിച്ചിരുന്നു. അതേസമയം നല്ല കൈപുണ്യമുള്ള ഭിക്ഷഗ്രന്മാരായിരുന്നു. അവർ സിലിസയിലെ ഏക എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഡയോക്ലെഷ്യന്റെ കാലത്ത് പരിസ്നേഹ സമ്പന്നരായി കാണുന്നവരെല്ലാം ക്രിസ്ത്യാനികളാണെന്ന ഒരു ധാരണ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് തങ്ങളുടെ വിശ്വാസം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. അവർ തൊഴിലിലൂടെ വേദപ്രചരണം നടത്തിയിരുന്നു. തന്നിമിത്തം ഇസ്രായേൽ ഗവർണർ ലിസിയാസിന്റെ കൽപ്പന പ്രകാരം ഈ രണ്ട് ജ്യേഷ്ഠാനുജന്മാരെ അറസ്റ്റ് ചെയ്യും. പലതരം മർദ്ദനങ്ങൾക്ക് ശേഷം ശിരച്ഛേദം നടത്തപ്പെടുകയും ചെയ്തു. ജൂനിയർ തയോഡസ് ചക്രവർത്തിയുടെ കാലത്ത് ഈ വിശുദ്ധരുടെ ബഹുമാനാർത്ഥമായി ഒരു പള്ളി പണിയുകയുണ്ടായി. ഈ വിശുദ്ധരുടെ അവശിഷ്ടങ്ങൾ അവരുടെ നാമത്തിൽ പണിതുയർത്തപ്പെട്ട ദേവാലയത്തിൽ സ്ഥിതി ചെയ്തു. ലത്തീൻ കുർബാനയുടെ കാനാനിൽ ഈ വിശുദ്ധരുടെ നാമങ്ങൾ 6-ാം ശതാബ്ദം മുതൽ അനുസ്മരിച്ചുകൊണ്ടേയിരുന്നു. ആധുനിക ഭിക്ഷുഗ്രന്മാർ ഈ വിശുദ്ധരെ അനുകരിക്കുന്നത് ഉത്തമമായിരിക്കും.